എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഒന്ന്, FLFP നമ്മുടെ ബീഹാർ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന, അതായത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ വളരെയധികം കുറവ് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ബീഹാർ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ചില ഇനീഷ്യേറ്റീവ്സ്, നമ്മുടെ രാജ്യവ്യാപകമായി നടപ്പിലാക്കാവുന്ന ചില നടപടിക്രമങ്ങളാണ്, അല്ലെങ്കിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാവുന്ന ചില ഇനീഷ്യേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ പ്രിൻസിപ്പൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചും അതുപോലെ തന്നെ പേയ്മെന്റ് ബാങ്ക്സിനെ കുറിച്ചിട്ടുമുള്ള രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേറ്റവും ആദ്യമായിട്ട് പ്രൊവൈഡിംഗ് എ ഹോറിസോണ്ടൽ ക്വാട്ട ദ ബീഹാർ വേ എന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ദ കേസ് ഫോർ റിസർവേഷൻ ഫോർ വിമൻ ആൻഡ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഇൻ സ്റ്റേറ്റ് ജോബ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഈ തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിക്ക് നമ്മൾ നൽകുന്ന ഒരു മുന്നേറ്റത്തിനുള്ള ഒരു ഉപാധിയാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് വെർട്ടിക്കൽ റിസർവേഷൻ എന്നും മറ്റൊന്നിനെ ഹോറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും. എന്താണ് ഈ വെർട്ടിക്കലും ഹോറിസോണ്ടലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ വെർട്ടിക്കലും ഹോറിസോണ്ടലും തമ്മിലുള്ള വ്യത്യാസം? വെർട്ടിക്കൽ ഇൻ ദ സെൻസ്, നമുക്കറിയാം SC വിഭാഗത്തിന്, ST വിഭാഗത്തിന്, OBC, അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ഇക്കണോമിക്കലി വീക്കർ സെഷൻ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് നമ്മൾ റിസർവേഷൻ നൽകുന്നുണ്ട്. SC വിഭാഗത്തിന് നമ്മൾ 15%, ST വിഭാഗത്തിന് നമ്മൾ 7.5%, OBC നമ്മൾ 27%, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ നമ്മൾ 10% വീതം എന്ത് നൽകുന്നുണ്ട്? റിസർവേഷൻ നൽകുന്നുണ്ട്. ഈ 15% SC ST 7.5%, OBC വിഭാഗത്തിന് 27%, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ നമ്മൾ 10% റിസർവേഷൻ നമ്മൾ നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ നമ്മൾ റിസർവേഷൻ നൽകുമ്പോൾ എന്നാൽ റെപ്രസെന്റ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പലപ്പോഴും വിമൻ, സ്ത്രീകൾ എന്ന ഒരു വിഭാഗം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പാട്രിയാർക്കൽ സ്വഭാവ രീതികൾ കാരണം പലപ്പോഴും സ്ത്രീകൾ മുഖ്യധാരയിൽ നിന്ന് പിന്നോക്കം മാറാനും അല്ലെങ്കിൽ പിൻവലിയേണ്ടതായിട്ടും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള വിമൻ പാർട്ടിസിപ്പേഷൻ, നമ്മളുടെ ലേബർ, ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിലെ കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗണുകൾ ഇല്ലാതെയാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബീഹാർ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ ഹോറിസോണ്ടൽ റിസർവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത്, ദ ബീഹാർ ഗവൺമെന്റ് റീസെന്റ്ലി അനൗൺസ്ഡ് 33% ഓഫ് ഹോറിസോണ്ടൽ റിസർവേഷൻ ഫോർ വിമൻ ഇൻ സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ കോളേജസ്. അതായത്, അവരുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും സ്ത്രീകൾക്ക് 33% ഹോറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ, ഹോറിസോണ്ടൽ റിസർവേഷൻ നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസർവേഷൻ പ്രൊസീജിയേഴ്സിനെ അത് ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആർട്ടിക്കിൾ, നമ്മുടെ ഭരണഘടനയുടെ Article 15+3 പറയുന്നു എന്താണ്, ദ സ്റ്റേറ്റ് ഈസ് ഓതറൈസ്ഡ് ടു മേക്ക് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏത് പ്രൊവിഷനുകൾ ഉണ്ടാക്കുന്നതിനും രാജ്യത്തിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഭരണഘടന ചുമതലപ്പെടുത്തുന്നു. എന്നാൽ ഈ ചുമതലപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കോളേജിലേക്ക് ഒരു SC വിഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 100 നമ്പർ ഓഫ് സീറ്റ്സ് നമ്മൾ റിസർവ് അല്ലെങ്കിൽ 100 അഡ്മിഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 ഈ വിഭാഗത്തിലെ അല്ലെങ്കിൽ SC വിഭാഗത്തിൽ ആ പർട്ടിക്കുലർ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, നഴ്സിംഗ് കോളേജിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ 100 സീറ്റാണ് SC വിഭാഗത്തിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാം. എന്നാൽ ഈ SC വിഭാഗത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന 100 സീറ്റിന്റെ 33% എന്തായിരിക്കണം, ആ വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികളായിരിക്കണം. അതായത്, എക്സിസ്റ്റിംഗ് നോംസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, എക്സിസ്റ്റിംഗ് നോംസിനെ ഒരു കാരണവശാലും വയലേറ്റ് ചെയ്യാതെ, ദി ആർ ഇൻക്ലൂഡിംഗ് അഡീഷണൽ റിസർവേഷൻ ഫോർ വിമൻ വിതൗട്ട് ഡിസ്റ്റർബിംഗ് ദയർ ബേസിക് റിക്വയർമെന്റ്സ് ഓർ ബേസിക്
ഡിസ്ട്രിബ്യൂട്ടഡ് റിസർവേഷൻ ക്വാട്ട, അതിനാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കോട്ടയെ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറെ FLFP ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന ഒരു കണക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2005 2019 രണ്ട് കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2005 നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം 32% മുകളിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ 2019 എത്തുമ്പോൾ അത് വീണ്ടും ചുരുങ്ങി 21% താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു? പലപ്പോഴും ആ ഒരു അല്ലെങ്കിൽ സൊസൈറ്റിയിലെ പാട്രിയാർക്കൽ ഒരു സ്വഭാവ രീതി കൊണ്ട് സ്ത്രീകൾക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, മിഡിൽ ഇൻകം അല്ലെങ്കിൽ നോ ഇൻകം നോ എന്താണ് നോൺ പെയ്ഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണം വീട്ടിലെ ജോലികളും പലപ്പോഴും എന്താണ്, അൺപെയ്ഡ് ലേബേഴ്സ് ആണ്. അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, മുഖ്യധാരയിൽ ക്രിയാത്മകമായി ധനസമ്പാദന മേഖലകളിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് കണക്കാക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുക? പലപ്പോഴും ഈ പാട്രിയാർക്കൽ കൺട്രോൾ ഉള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു കടയുടെ ഓണർഷിപ്പ് പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ യു വിൽ ഹാവ് ടു ഡു സംതിങ് ഫോർ ദ വെൽബീയിങ് ആൻഡ് വെൽഫെയർ ഓഫ് ദ വിമൻ ആസ് വെൽ. ദ പാട്രിയാർക്കൽ കൺട്രോൾ ഓഫ് വിമൻ ആൻഡ് സിസ്റ്റമിക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കനോട്ട് ബി ഡിഫീറ്റഡ് ബൈ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അലോൺ. State welfare scheme can go a long way in challenging them. The Bihar government needs to work towards reducing the female and male school dropout rate and ensure quality education at primary and secondary level. അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈമറിയും സെക്കൻഡറി ലെവലും ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് വി ക്യാൻ ഹാവ് എ കൈൻഡ് ഓഫ് എ ഡ്രിഫ്റ്റ് ഇൻ ദ മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ. ദാറ്റ് മീൻസ് പാട്രിയാർക്കൽ സ്വഭാവം കൊണ്ട് നടക്കുന്ന വിഭാഗ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഭാഗീയത അനുഭവിക്കപ്പെടുന്ന സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം പ്രബുദ്ധരാക്കുക എന്നത് മാത്രമാണ്. നമുക്ക് ചില ഇന്നോവേഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് ബീഹാറിൽ കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നേറ്റ നടപടിക്രമങ്ങൾ വളരെ ശക്തവും വളരെ സുദൃഢവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെൻ ലാലു പ്രസാദ് യാദവ് വാസ് ദ ചീഫ് മിനിസ്റ്റർ ഇൻ 1992, ബീഹാർ ഹാഡ് അനൗൺസ് 2 consecutive days of menstrual leave for women employees in government services. 1992 തന്നെ വളരെ മുന്നേറ്റമായിട്ടുള്ള, അതായത് മെൻസ്ട്രുവേഷന്റെ സമയത്ത് സ്ത്രീകൾക്ക് ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 2 ദിവസം അവധി കൊടുക്കുന്നുള്ള ഒരു സാഹചര്യം കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് നോക്കുകയാണെങ്കിൽ 2006 അണ്ടർ നിതീഷ് കുമാർ ഗവൺമെന്റ് ബീഹാർ ബിക്കെയിം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു റിസർവ് 50% ഓഫ് സീറ്റ് ഫോർ വിമൻ ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈവൻ ദോ ദ 73rd ആൻഡ് 74th അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ടു ദ ഫോഴ്സ് ഇൻ 1993 mandated only 1/3 seat for them. 2006 നിതീഷ് കുമാർ ഗവൺമെന്റ് കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു മരുട ഉദാഹരണമായിട്ട് നമുക്ക് എക്സാമ്പിൾ എടുത്ത് പറയാൻ പറ്റുന്ന ഒന്നായിരുന്നു നിതീഷ് കുമാർ അഡ്മിനിസ്ട്രേഷന്റെ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് 3rd tier ഗവൺമെന്റിലും സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 50% ഉയർത്തി വയ്ക്കിച്ചിരുന്നു. 73-74 ഭരണഘടനാ ഭേദഗതികൾ മാൻഡേറ്റ് ചെയ്തിരുന്നത് 1/3 33% മാത്രമാണ് റിസർവ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ബീഹാർ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നടപടി എന്ന് പറയുന്നത് 50% റിസർവേഷൻ ആർക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടി സീറ്റുകൾ ഒഴിച്ചിട്ടു, എവിടെ പഞ്ചായത്ത് രാജിലെ സീറ്റുകൾ ഒഴിച്ചിട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനം. സച്ച് പ്രസിഡന്റ്സ് വേർ ബീങ് ഫോളോഡ് ബൈ വേരിയസ് സ്റ്റേറ്റ്സ് ലൈക്ക് മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള ഒരു നയത്തെ പിന്തുടർന്ന് പോരുകയാണ് ഉണ്ടായത്. ഇൻ 2013 ദ ബീഹാർ ഗവൺമെന്റ് മെയ്ഡ് എ പ്രൊവിഷൻ ഓഫ് ഫോർ 50% റിസർവേഷൻ ഫോർ വിമൻ ഇൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് റിസർവ് 35 seats for them in police recruitment as well.
2013-ൽ എന്ത് ചെയ്തു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് കൂടെ 50% പ്രാതിനിധ്യം സ്ത്രീകൾക്കാക്കി. അതുപോലെ തന്നെ എന്താണ് 35% സീറ്റുകൾ, അതായത് പോലീസ് റിസർവേഷനിൽ പോലീസ് സേനയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 35% റിക്രൂട്ട്മെന്റും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നടക്കണമെങ്കിൽ 35% ആരായിരിക്കണം, പോലീസ് സേനകളിൽ സ്ത്രീകളായിരിക്കണം എന്നതും വളരെ ശക്തമായിട്ടുള്ള ഒരു ചുവടുവയ്പായിരുന്നു. ദ സെക്കൻഡ് ഇനിഷ്യേറ്റീവ് ലെഡ് ടു എ സിഗ്നിഫിക്കന്റ് ജമ്പ് ഇൻ ദ നമ്പർ ഓഫ് വിമൻ ഓഫീസേഴ്സ് ഇൻ ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ടു 25.3 in 2020, മോർ ദാൻ ഡബിൾ ദ നാഷണൽ ആവറേജ് ഓഫ് 10.3% ഫ്രം 3.3 in 2015-2016. ആൻഡ് ഗവൺമെന്റ് എക്സ്റ്റെൻഡഡ് ദ 35 റിസർവേഷൻ ഫോർ വിമൻ ടു ഓൾ ഗവൺമെന്റ് ജോബ്സ് ഇൻ ബീഹാർ ഫോർ വിച്ച് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇസ് മെയ്ഡ്. അതായത് 35% എന്താണ് സ്ത്രീകൾ പോലീസ് സേനയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ നാഷണൽ ആവറേജിനേക്കാൾ ഡബിൾ ആക്കി മാറ്റാൻ ആർക്ക് സാധിച്ചു, ബീഹാർ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ്. മറ്റു മേഖലകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏതൊരു മേഖലയിലേക്കും 35% സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടി ഒഴിച്ചിട്ടു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട എംപവർമെന്റ് പ്രൊജക്ട് ആയിരുന്നു. ഇൻ 2006 എ സ്കീം കോൾഡ് മുഖ്യമന്ത്രി ബാലിക സൈക്കിൾ യോജന വാസ് ലോഞ്ച്ഡ് ഫോർ ക്ലാസ് 9 and 10 ഗേൾസ് സ്റ്റുഡൻസ്. ദിസ് വാസ് ഇന്ത്യസ് ഫസ്റ്റ് സ്കെയിൽഡ് അപ്പ് കണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ പ്രോഗ്രാം സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. The enrollment of girl students went up after this scheme. The Bihar government also provides 50,000 in installment in girl students to support their studies and other needs all till graduation under Mukhyamantri Kanya Uttam Yojana. മുഖ്യമന്ത്രി കന്യാ ഉത്തം യോജന വഴി 50,000 രൂപ, അതായത് സെക്കൻഡറി സ്കൂൾ ഗ്രാജുവേഷൻ വരെയുള്ള കാലഘട്ടങ്ങളിൽ പല ഇൻസെന്റീവായിട്ട് അല്ലെങ്കിൽ പല ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീ പെൺകുട്ടികൾക്ക് ഗ്രാജുവേഷൻ വരെ നൽകുന്ന ഒരു മുഖ്യമന്ത്രി കന്യാ ഉത്തം യോജന എന്ന പ്രൊജക്റ്റുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ടിറങ്ങിയത് കൊണ്ട് എന്താണ് സംഭവിച്ചത്, സ്ത്രീ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കാര്യമായ വളർച്ച ഉണ്ടാക്കുവാൻ ഈ തരത്തിലുള്ള പ്രൊജക്റ്റിന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആൻ ഇൻസെന്റീവ് ബേസ്ഡ് സ്കീം ടു എൻകറേജ് ഗേൾസ് ടു കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഡിലേ മാരേജ് ആസ് വെൽ. അതായത് നമുക്കറിയാം ഈ പലപ്പോഴും പെൺകുട്ടികളെ ഏർലി മാരേജ്, അതായത് 18 വയസ്സിന് മുൻപ് തന്നെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ മൈൻഡ് സെറ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവ് ആയിരുന്നു മുഖ്യമന്ത്രി കന്യാ ഉത്തം യോജന എന്ന് പറയുന്നത്. അതെന്തായിരുന്നു സംഭവിച്ചത്, ഏകദേശം 50,000 രൂപയുടെ പല ഇൻസ്റ്റാൾമെന്റുകളായിട്ട്, അതായത് സെക്കൻഡറി സ്കൂൾ മുതൽ ഗ്രാജുവേഷൻ വരെയുള്ള കാലഘട്ടങ്ങളിൽ പല ഇൻസ്റ്റാൾമെന്റുകളായിട്ട് പെൺകുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. വിച്ച് കുഡ് ഡിലൈഡ് സബ്സിക്വന്റ്ലി ഡിലൈഡ് ദ മാരേജസ് ഓഫ് ദോസ് ഗേൾസ് ആസ് വെൽ. അക്കോർഡിംഗ് ടു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ by the state literacy among girl children rose to 61.1% in 2019-2020 from 56.9% in 2015-2016. ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു മാറ്റത്തിന്റെ മറ്റൊരു ഒരു ആസ്പെക്ട് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വളർച്ചകളുടെ സമയത്ത് ഈവൻ ദോ എഡ്യൂക്കേഷൻ കൊടുക്കുകയും അല്ലെങ്കിൽ കുട്ടികൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പെൺകുട്ടികൾ കൂടുതൽ വിദ്യാസമ്പന്നരായപ്പോഴും ഇവിടെ ഒരു നെഗറ്റീവ് ആസ്പെക്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോഴും എന്താണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് ഗെറ്റിംഗ് ഡിക്ലൈൻഡ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഈ അർബൻ ഏരിയാസിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ ജോലി ചെയ്യുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാർത്ഥി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ, അതായത് അവരുടെ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള വിദ്യാഭ്യാസം കുറവുള്ള ആളുകളെക്കാൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവർ സാധാരണ ജോലികളിൽ അത്ര വ്യാപൃതരാകുന്നില്ല. ദാറ്റ് മീൻസ് ദേ ആർ സീക്കിംഗ് ഫോർ ഹയർ ഓപ്പർച്യൂണിറ്റീസ് അക്കോർഡിംഗ് ടു ദെയർ സ്കിൽസ്, അക്കോർഡിംഗ് ടു ദെയർ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അക്കോർഡിംഗ് ടു ദെയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. സോ ദ ഗവൺമെന്റ് മേക്ക് ഷുവർ ദാറ്റ് ദ ഓപ്റ്റിമം സിസ്റ്റം, ഓപ്റ്റിമം opportunities to be provided for the sake for the girls children or girl or women students as well. അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൃത്യമായിട്ട് കൊണ്ടുവരിക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിന് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ് പെൻഡിങ് വേക്കൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. അതായത് ഗവൺമെന്റ് സെക്ടർ, പോലീസ് സെക്ടർ, പോലീസ് സേനകളിലേക്ക്, വിദ്യാഭ്യാസ ടീച്ചേഴ്സിന്റെ ജോലികൾ, അത്തരത്തിലുള്ള ഏതൊരു ഗവൺമെന്റ് ജോബിലേക്കും 35% സ്ത്രീകളെ പെൺകുട്ടികളെ
റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുക. എവിഡൻസ് പോയിന്റ് ഔട്ട് ദാറ്റ് ഇൻക്രീസിംഗ് വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ വർക്ക് ഫോഴ്സ് ടു ദ ലെവൽ ഓഫ് മെൻ ബൂസ്റ്റ് ദ ഇക്കണോമി. ഇൻ ലൈറ്റ് ഓഫ് ദിസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗവൺമെന്റ് ടു മേക്ക് മോർ ആൻഡ് മോർ ജോബ്സ് അവൈലബിൾ ഫോർ വിമൻ. ദ ബിഹാർ ഗവൺമെന്റ് ഷുഡ് ഓൾസോ എക്സ്റ്റെൻഡ് ദ എഞ്ചിനീയറിംഗ് ആൻഡ് ദ മെഡിക്കൽ ക്വാട്ട ഫോർ വിമൻ ടു ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആസ് വെൽ. അതായത് പല ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാ സമ്പന്നരായിട്ടുള്ള സ്ത്രീകളെ പലപ്പോഴും ഗവൺമെന്റ് സെക്ടറിലേക്ക്, അതായത് ടീച്ചിങ്, അതുപോലെ തന്നെ പോലീസ് സേനകൾ, ഇതര ഗവൺമെന്റ് റിക്രൂട്ട്മെന്റുകളിലേക്ക് 35% റിസർവേഷൻ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഹയർ എഡ്യൂക്കേഷൻ, അതായത് എഞ്ചിനീയറിംഗിലും മെഡിക്കൽ ഫീൽഡിലേക്കും മാത്രമായിട്ടാണ് ഈ ഹൊറിസോണ്ടൽ ക്വാട്ട ഇപ്പോൾ താൽക്കാലികമായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയും അതിനെ മറ്റ് ഇതര ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ, വിത്ത് ദ പാർട്ട്നർഷിപ്പ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഗവൺമെന്റ് സെക്ടർ, ഗവൺമെന്റ് കോളേജസും അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലും ഇതര സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും എന്തായിരിക്കണം ഈ 33% ഹൊറിസോണ്ടൽ ക്വാട്ട കൊണ്ടുവരികയാണെങ്കിൽ പെൺകുട്ടികളുടെ സാർവത്രികമായ വിദ്യാഭ്യാസ നിലവാരം ഉയരുകയും അവർ ഏറ്റവും ക്രിയേറ്റീവായിട്ട് പുരുഷന്മാർക്കൊപ്പമോ അല്ലെങ്കിൽ അവർക്ക് മുൻകളിലോ കോൺട്രിബ്യൂട്ട് ചെയ്യുവാനുമുള്ള ഒരു സാഹചര്യമുണ്ട്, വിച്ച് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ദ എൻറ്റയർ കൺട്രി, വിച്ച് കുഡ് ബി ഇംപ്ലിമെന്റഡ് ഇൻ പാൻ ഇന്ത്യ ബേസിസ് ആസ് വെൽ. ദാറ്റ് വുഡ് ബി എ നോവൽ ഐഡിയ ആൻഡ് നോവൽ ക്രിയേറ്റീവ് ഐഡിയ ടു ലീഡ് ദ എൻറ്റയർ വേൾഡ് ആസ് വെൽ. ഇതൊരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് പേയ്മെന്റ്സ് ബാങ്ക് can act as an investment banker as well. എന്താണ് ഈ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയാം? നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഒരു XYZ എന്നൊരു പേയ്മെന്റ് ബാങ്ക് ആണെന്നിരിക്കട്ടെ, അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ റിസീവ് ഡെപ്പോസിറ്റ്, ഡിമാൻഡ് ഡിപ്പോസിറ്റുകൾ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഓൾ ബാങ്കിങ് ആക്ടിവിറ്റീസ് ലൈക്ക് സെയിം ലൈക്ക് ഡെബിറ്റ് സിസ്റ്റത്തിനെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം. ദാറ്റ് മീൻസ്, അതായത് ഒരു ക്രെഡിറ്റ് കാർഡുകളോ അല്ലെങ്കിൽ ലോണുകളോ റിലീസ് ചെയ്യാനുള്ള അവകാശം ആർക്കില്ല? പേയ്മെന്റ് ബാങ്കുകൾക്കില്ല. സംതിങ് സിമിലർ ടു ബാങ്ക്, ബട്ട് ദേ കനോട്ട് റിലീസ് ക്രെഡിറ്റ് കാർഡ്സ് ഓർ ദേ കനോട്ട് ലെൻഡ് മണി ആസ് വെൽ. എ പേയ്മെന്റ് ബാങ്ക് ഇസ് ലൈക്ക് എനി അതർ ബാങ്ക് ബട്ട് ഓപ്പറേറ്റിംഗ് ഓൺ എ സ്മോളർ സ്കെയിൽ വിതൗട്ട് ഇൻവോൾവിംഗ് എനി ക്രെഡിറ്റ് റിസ്ക്. ഇറ്റ് ക്യാൻ ക്യാരി ഔട്ട് മോസ്റ്റ് ബാങ്കിങ് ഓപ്പറേഷൻസ് ബട്ട് ക്യാൻ അഡ്വാൻസ് ലോൺ ഓർ ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്. ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഓഫർ റെമിറ്റൻസ് സർവീസസ്, മൊബൈൽ പേയ്മെന്റ്സ്, ട്രാൻസ്ഫേഴ്സ്, പർച്ചേസസ് ആൻഡ് അതർ ബാങ്കിങ് സർവീസസ് ലൈക്ക് ATM ഓർ ഡെബിറ്റ് കാർഡ്സ്, നെറ്റ് ബാങ്കിങ് ആൻഡ് തേർഡ് പാർട്ടി ഫണ്ട് ട്രാൻസ്ഫർ, സംതിങ് ലൈക്ക് GPay. നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ പേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പേയ്മെന്റുകൾ നടത്തി കൊടുക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് സാധിക്കും. എന്നാൽ ഇതൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, ഈ ഒരു UPI മാത്രമാണ്. ഈ പക്ഷേ ഈ പേയ്മെന്റ് ബാങ്കുകൾ, എയർടെൽ ബാങ്ക് അല്ലെങ്കിൽ വോഡഫോൺ പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറയുന്ന സാഹചര്യമുണ്ട്, അവിടെ അതിലേക്ക് നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ദേ ആർ നോട്ട് ഇൻ ദ പൊസിഷൻ ടു പ്രൊവൈഡ് ദം എ ക്രെഡിറ്റ് കാർഡ് ഓർ എനി കൈൻഡ് ഓഫ് ക്രെഡിറ്റ് റിസ്ക് ആസ് വെൽ. നഷികേത് മോർ കമ്മിറ്റി, ഇതൊന്നും ഓർത്ത് വയ്ക്കുക, പ്രിലിംസിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ടു സ്റ്റഡി ദ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് ഫോർ സ്മോൾ ബിസിനസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ്, സജസ്റ്റഡ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ഓർ പേയ്മെന്റ്സ് ബാങ്ക് to cater the lower income groups and smaller businesses as well. The main objective of payment bank is to widen the spread of payment and financial services to small business, low income households and so on. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളായിട്ട് നമുക്ക് രണ്ട് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the given statement with respect to project chairman is or are correct? It is a pioneer project to provide strategic development to horticulture sector in this to increase farmers income. രണ്ട്, crops such as rice, wheat, mustard and jute are assessed under the Chaman project using remote sensing technology and satellite. ഇത് ഏതൊക്കെയാണ് ശരി എന്ന് നോക്കാം. The project was launched for crop production forecasting of horticultural crops. The 7 crops assessed by potato, onion, tomato, chili, mango, banana and citrus. ഇതിനകത്ത് ഏതെങ്കിലും വന്നിട്ടുണ്ടോ? റൈസ്, വീറ്റ്, മസ്റ്റാർഡ് ആൻഡ് ജൂഡ്, അപ്പൊ അത് രണ്ടും മൂന്നാലും വന്നിട്ടില്ല. പകരം എന്താണ്, ഇതിനൊക്കെ മാത്രമാണുള്ളത്? പൊട്ടറ്റോ ഉണ്ട്, ഒണിയൻ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ചില്ലി ഉണ്ട്, മാംഗോ, ബനാന ആൻഡ് സിട്രസ് തുടങ്ങിയ 7 ക്രോപ്പുകൾക്കാണ് ഈ പ്രൊജക്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കോർഡിനേറ്റഡ് ഹോർട്ടിക്കൾച്ചർ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് യൂസിംഗ് ജിയോ ഇൻഫോർമാറ്റിക്സ് ഇസ് എ പയനിയർ പ്രൊജക്ട് ടു പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് ടു ഹോർട്ടിക്കൾച്ചർ സെക്ടർ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഫാർമേഴ്സ് ഇൻകം. അപ്പൊ ഓപ്ഷൻ 1 മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ഓൺലി 1.
Which of the given statement is or are incorrect? The Battle of Pullalur and the Battle of Porto Novo were fought as a part of Third Anglo-Mysore War. As part of the Treaty of Mangalore signed after the Third Anglo-Mysore War, Tipu Sultan had to surrender two of his sons as surety to British till he paid his due. Mysore entered into a subsidiary alliance with the British after the Third Anglo-Mysore War. The Battle of Pullalur and Battle of Porto Novo were fought in 1781 as part of Second Anglo-Mysore War. Prakaramana, allade third alla. Appol endana option 1 thettana. Statement number 1 thettana. It was as per the Treaty of Srirangapatnam signed after Third Anglo-Mysore War, that Tipu Sultan had to surrender two of his sons as surety to the British till he paid the war indemnity as agreed upon this treaty. As per the Third Anglo-Mysore War, Treaty of Mangalore alla Srirangapatnam ayirunnu seriyattulla statement. Option endana 2 thettana. Adutha Mysore entered into a subsidiary alliance with the British after the Fourth Anglo-Mysore War. Option 2 seriyana. Mysore entered into subsidiary alliance like mariyathu Fourth Anglo-Mysore War na shesamana. അപ്പോൾ ഇവിടെ മൈസൂർ എൻട്രി ചെയ്ത് സബ്സിഡി അറിയാൻ വിത്ത് ബ്രിട്ടീഷ് ആഫ്റ്റർ തേർഡ് മൈസൂർ ആംഗ്ലോ മൈസൂർ വാർ എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? മൂന്ന് ഭാഗവും എന്താണ്? തെറ്റാണ്. അപ്പോൾ എന്താണ് മൂന്നും തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എന്താണ്? ഒന്നും കറക്റ്റ് ആയിട്ടുള്ളതല്ല, മൂന്നും തെറ്റാണ്. നൺ ഓഫ് ദ അബോവ് ആർ കറക്റ്റ്. അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പോലും എന്താണ്? നൺ ഓഫ് എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതിൽ മൂന്നെണ്ണവും തെറ്റാണ്. ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി മൂന്നും തെറ്റാണ് എന്നുള്ളതാണ് ഉത്തരം. ഈ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നൺ ഓഫ് ദി എബോവ് എന്നാണ് ഉത്തരം. അതായത് ഇതിപ്പം ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ആവരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് രീതി ചോദിക്കാം, കറക്റ്റ് എന്ന് ചോദിക്കാം, ഇൻകറക്റ്റ് എന്ന് ചോദിക്കാം. കറക്റ്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ എന്താണ്? ഒന്നും ശരിയല്ല. ഇൻകറക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്നും ഇൻകറക്റ്റ് ആണ്. ഇതൊക്കെയാണ്. കൺസിഡർ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സൗഭാഗ്യ സ്കീം. ദി സ്കീം വാസ് ലോഞ്ച് ടു പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി ടു ഓൾ ഹൗസ് ഹോൾഡ് ബോത്ത് എ പി എൽ ആൻഡ് പുവർ ഫാമിലീസ് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് പുവർ ഫാമിലീസ് ഇൻ അർബൻ ഏരിയാസ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് ദ നോഡൽ ഏജൻസി ഫോർ ദ സ്കീം. ബെനിഫിഷ്യറി ഹൗസ് ഹോൾഡ് ഫോർ ദ ഫ്രീ സബ് ഇലക്ട്രിസിറ്റി കണക്ഷൻ അണ്ടർ ദ സ്കീം ആർ ഐഡന്റിഫൈഡ് യൂസിംഗ് സോഷ്യൽ സെക് 2011 ഡേറ്റ. Which of the given statement is or are incorrect? ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ട് എടുക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ മേക്ക് യുവർ ഓൺ നോട്ട്സ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.